ഇന്ന് ഞാൻ കാണിക്കുന്നത് ഒരു സ്പെഷ്യൽ ബീട്രൂട്ട് അച്ചാറാണ് ബീട്രൂട്ടും ഡേറ്റ്സും അതുപോലെ പച്ചമാങ്ങയും ഒക്കെ ചേർത്ത് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റിയായ ഒരു അച്ചാർ റെസിപ്പിയാണിത് ബിരിയാണിയുടെ കൂടെയും നെയ്ച്ചോറിൻ്റെ ഒക്കെ വിളമ്പാൻ പറ്റിയ സൂപ്പർ അച്ചാറാണ് എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്നാൽ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇവിടെ ഞാൻ മൂന്ന് വലിയ ബീട്രൂട്ട് കഷ്ണങ്ങളാക്കി വേവിച്ചെടുത്തതാണിത് അല്പം ഉപ്പ് ചേർത്ത് വേവിച്ചത് കൂടിയാണ് ഞാൻ വേവിച്ചിരിക്കുന്നത് ഇനി ഇത് തൊലി കളഞ്ഞ് കഷ്ണങ്ങളാക്കി ഒരു മിക്സറിലിട്ട് അടിച്ചെടുക്കണം അതുപോലെ നന്നായി വേവുകയൊന്നും വേണ്ട കൈകൊണ്ടിങ്ങനെ മുറിച്ചെടുക്കാൻ പാകത്തിൽ വേവണം പിന്നെ വേണ്ടത് പതിനഞ്ച് ഡേറ്റ്സാണ് ഞാനിവിടെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഡേറ്റ്സ് ആണ് എടുത്തിരിക്കുന്നത് ഇതിൻ്റെ കുരുവൊക്കെ കളഞ്ഞ് നന്നായി കഴുകിയിട്ട് വേണം ഉപയോഗിക്കാൻ ഇനി നിങ്ങളുടെ കയ്യിൽ സോഫ്റ്റ് ആയിട്ടുള്ളത് ഇല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് സമയം വിനാഗിരിയിൽ ഒരു രണ്ട് മണിക്കൂറൊക്കെ വിനാഗിരിയിൽ കുതിർത്തതിന് ശേഷം ഉപയോഗിക്കാം ആ വിനാഗിരി അച്ചാറിൽ ചേർക്കാനായിട്ട് എടുക്കാം പിന്നെ ഒരു പച്ചമാങ്ങ ഒരു വലിയ കഷ്ണം ഇഞ്ചി കുറച്ച് വെളുത്തുള്ളി ഇനി ഇതിലേക്ക് ആവശ്യമുള്ളത് രണ്ടര ടേബിൾ സ്പൂൺ വീതം മുളക് പൊടിയും അച്ചാർ പൊടിയുമാണ് പിന്നെ കാച്ചിയെടുക്കാനായിട്ട് വറ്റൽമുളക് ഉള്ളി പിന്നെ കറിവേപ്പില ഇവയൊക്കെ വേണം ഇനി ആവശ്യമുള്ള പാകത്തിന് വെളിച്ചെണ്ണ കടുക് സോൾട്ട് വിനാഗിരി ഇത്രയും സാധനങ്ങളാണ് അച്ചാർ ഉണ്ടാക്കിയെടുക്കാൻ ആവശ്യമുള്ളത് ഇനി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് വിശദമായിട്ട് ഞാൻ കാണിച്ചു തരാം ബീട്രൂട്ട് ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട് അതുപോലെ ഡേറ്റ്സ് കുരുമൊക്കെ കളഞ്ഞ് കഴുകിയെടുത്തു പിന്നെ ഒരു പച്ചമാങ്ങ തൊലി കളഞ്ഞ് ഇതുപോലെ കട്ട് ചെയ്തു പിന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ വേണം ഇനി ഇതെല്ലാം നന്നായി അരച്ചെടുക്കണം ബീട്രൂട്ട് രണ്ട് പാർട്ടായിട്ടാണ് ഞാൻ അരച്ചെടുക്കുന്നത് എന്നാലേ നന്നായി അരഞ്ഞിട്ടുള്ളൂ ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം രണ്ടാമത്തെ പാർട്ടും ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് അടുത്തതായി പച്ചമാങ്ങ അരക്കാം ഇത് നന്നായി അരഞ്ഞു കിട്ടിയില്ല ചെറിയ കഷ്ണങ്ങളൊക്കെ ഉണ്ട് എന്നാലും കുഴപ്പമില്ല ഡേറ്റ്സ് നല്ല പേസ്റ്റ് പോലെ അരഞ്ഞു കിട്ടും ഇനി അരച്ചെടുക്കേണ്ടത് ഇഞ്ചിയും വെളുത്തുള്ളിയുമാണ് ഇഞ്ചിയും വെളുത്തുള്ളിയും നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ഉപയോഗിക്കാം ഞാൻ കുറച്ച് കൂടുതൽ ഇഞ്ചിയും കുറച്ച് വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത് അരച്ചെടുത്തപ്പോൾ നന്നായി അരഞ്ഞിട്ടില്ല അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി ആ മിക്സറിൽ നിന്ന് ഇതിലോട്ട് ചേർത്തിട്ട് ഒന്നും കൂടെ അരച്ചെടുക്കുകയാണ് നന്നായി അരഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് ഇനി എല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്യണം ഇനി ഞാൻ ചേർക്കുന്നത് രണ്ടര ടേബിൾ സ്പൂൺ അച്ചാർ പൊടിയും രണ്ടര ടേബിൾ സ്പൂൺ മുളക് പൊടിയുമാണ് മുളക് പൊടി മാത്രമായിട്ടാണ് ചേർക്കേണ്ടതെങ്കിൽ അങ്ങനെയും ചേർക്കാം ഞാൻ രണ്ടും ഈക്വൽ എമൗണ്ടാണ് ചേർത്തിരിക്കുന്നത് ഇനി പാകത്തിന് ഉപ്പ് ചേർക്കാം നന്നായി യോജിപ്പിച്ചിട്ടുണ്ട് ഇനി ഒരു പാൻ വെച്ച് അതിൽ മൂപ്പിച്ചെടുക്കാൻ വേണ്ട വെളിച്ചെണ്ണ ഒഴിക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂണൊക്കെ മതിയാവും ഇതിലേക്ക് ഒന്നര ടീസ്പൂൺ കടുക് ചേർത്ത് പൊട്ടി കഴിഞ്ഞാൽ അതിലേക്ക് ഒരു മൂന്നാല് ചെറിയ ഉള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുത്തു അതിനുശേഷം ഉണക്കമുളകും കറിവേപ്പിലയും അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം നന്നായി മൂത്തതിന് ശേഷം നമ്മളെ ബീട്രൂട്ട് ചേർത്ത് ഒരു ഒന്നര മിനിറ്റോളം ഒന്ന് വഴറ്റിയെടുക്കണം അങ്ങനെ ബീട്രൂട്ട് അച്ചാർ ഏകദേശം റെഡി ആയി കഴിഞ്ഞു ഇനി ഇതിൽ വിനാഗിരി കൂടി ചേർക്കണം ഒന്ന് ആറിയതിന് ശേഷമാണ് ഞാൻ വിനാഗിരി ചേർത്തത് ചെറുതായി ചൂട് ആറിയതിന് ശേഷമാണ് ഇതിപ്പോൾ വിനാഗിരി ചേർത്തത് ഒന്ന് ഇളക്കി നോക്കാം കുറച്ച് കട്ടിയായിട്ടാണുള്ളത് അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടെ ചേർത്തിട്ട് ഒന്നുകൂടി ഇളക്കി എടുത്തിട്ടുണ്ട് അങ്ങനെ സൂപ്പർ ടേസ്റ്റി ബീട്രൂട്ട് അച്ചാർ റെഡിയായി ഇത് നന്നായി തണുത്ത ശേഷം ഒരു ഗ്ലാസ് ജാറിലിട്ട് സൂക്ഷിച്ചു വയ്ക്കാം പ്രിപ്പയർ ചെയ്ത ഉടനെ ഉപയോഗിക്കാൻ പറ്റിയ അച്ചാറാണിത് എന്നാലും ഒരു വൺ വീക്കൊക്കെ കഴിഞ്ഞാൽ നന്നായി സെറ്റായി കിട്ടും അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ഇട്ട് വയ്ക്കുകയാണെങ്കിൽ പെരുന്നാളിനേക്കൊക്കെ ഇത് നല്ല അടിപൊളിയായി വരും പിന്നെ ഉപ്പും വിനാഗിരി ഒക്കെ ഒരു രണ്ട് ദിവസം കഴിഞ്ഞൊന്ന് ചെക്ക് ചെയ്ത് ആവശ്യമാണെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ഇതിപ്പോൾ പാത്രത്തിൽ നിന്ന് മുഴുവൻ ഇളകിപ്പോരാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി വിനഗർ ചേർത്ത് ഒഴിച്ചതാണ് ഞാൻ ഇതുപോലെ ഗ്ലാസ് ജാറിലാണ് അച്ചാർ എപ്പോഴും ഇട്ട് വയ്ക്കുന്നത് നല്ലത് അതുപോലെ ഇത് ഞാൻ ഫ്രിഡ്ജിലൊന്നും സൂക്ഷിക്കാറില്ല പുറത്ത് തന്നെയാണ് വെക്കാറ് ഇനി നിങ്ങൾ നല്ല ഹോട്ടാണെങ്കിൽ പുറത്ത് വെച്ചാൽ ചിലപ്പോൾ കേടായിപ്പോകും എന്നാലും ഒരു മാസം വരെയൊക്കെ പുറത്ത് തന്നെ വെക്കാം അച്ചാർ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്